നമ്മളിപ്പോൾ കേൾക്കുന്നത് റാണി അത്തിക്കേത്തുള്ളതായ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നതായ ഒരു സഹോദരൻ്റെ വീട്ടിലാണ്. ആ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. മലയുടെ മുകളിൽ ഇത്രയും ഭംഗിയായ രീതിയിൽ നമ്മുടെ വെറൈറ്റി ഫ്രൂട്ടായ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം ഭാഗമായി കിടക്കുകയാണ്. ഇതിനെല്ലാം ഓർഡറുള്ളതാണ്, ഓർഡർ ചെയ്തിട്ടേക്കുന്നതാണ്. നാളെ രാവിലത്തേക്കൊക്കെ പറിക്കാൻ ഭാഗമായി കിടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ചെറിയ മഴ വരുന്നുണ്ട് എങ്കിലും ഈ ഭാഗത്ത് നിന്ന് നമുക്കിത് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട്. ഈ മലയുടെ ഒരു അന്തരീക്ഷം മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കോടമഞ്ഞിറങ്ങി വരുന്ന പോലെ വരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ഓണറിൻ്റെ മോനാണ്, ജസ്റ്റിനാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു തരുന്നത്. നമ്മുടെ കൂടെ ഉണ്ട്, മഴ നനഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ട്. കണ്ടോ, ജസ്റ്റിന് സദാസമയവും ഈ പ്ലാന്റിൽ തന്നെയാണ്. നമുക്ക് ആവശ്യക്കാർക്ക് ഇത് തൈ വാങ്ങാനും അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങാനൊക്കെ ഉള്ളൊരു അവസരം ഇവിടെയുണ്ട്. അതിനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫുൾ ടൈം ഇവിടെ ആളുണ്ട്. ഈ കാണുന്നത് പുതിയതായിട്ട് വരുന്നതായ ഒരു കൂമ്പാണ്. ഇതിപ്പം വലിയ താമസമില്ലാതെ കായായി മാറുന്നതായിരിക്കും. ഇന്ന് രാത്രി തന്നെ ഇത് വിരിയുമെന്നാണ് ജസ്റ്റിൻ പറയുന്നത്. ഇതുപോലെ മൊട്ട് വന്നതിന് ശേഷം മൊട്ട് വലുതായി വരുന്നതിൻ്റെ ഏറ്റവും, അതായത് പൂ വിരിയുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥയാണിത്. അപ്പോൾ ഇന്ന് രാത്രി, അതായത് രാത്രിയിലാണ് ഇതിൻ്റെ പൂ വിരിയുന്നത്. അപ്പം രാത്രി വിരിയുന്ന ഇത് ഒരു 8:30 ഇത് വിരിയും. ഇത് വിരിഞ്ഞ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ അതിൻ്റെ ആ ഭംഗി കാണുന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 6 മണിക്കെങ്കിലും വന്നെങ്കിൽ അതിൻ്റെ ഒരു വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു രാവിലെ ഒരു സൂര്യപ്രകാശം അടിക്കുമ്പോൾ തന്നെ ഒരു 7:30 ഇത് കൂമ്പിപ്പോകും. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് തേനീച്ചകൾ, ഇഷ്ടംപോലെ തേനീച്ചകൾ വരും. നമുക്കിവിടെ നമ്മൾ കൃത്രിമമായിട്ട് ചെയ്യുന്നതല്ല, നമുക്ക് ഇവിടെ തേനീച്ച ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ തേനീച്ച വരും. അപ്പോൾ തേനീച്ച വന്നിട്ട് ഇത് പരാഗണം നടന്ന് അന്നേരം തന്നെ 7:30 ആകുമ്പോഴത്തേക്ക് ഇത് കുമ്പിപ്പോകും. അപ്പോൾ ഈ പൂ വിരിഞ്ഞിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ്. അപ്പം കുറേ പൂ ഇപ്പോൾ ആണെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു 19 പൂവേലും അവിടെ അപ്പുറം എവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇത് കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 1 ആഴ്ച മുന്നേ ഒരു 10,000 പൂവ് ഇവിടെ വിരിഞ്ഞ് നിന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ട് കൊതി തീരത്തില്ല. അതിനു മുന്നേ ഇത് കൂമ്പിപ്പോകും. അതെ അതെ, നമ്മൾ ഓടി നടന്നാണ് ഇത് കണ്ട് ആസ്വദിക്കുന്നത്. ഒറ്റ ദിവസമേ നിൽക്കുകയുള്ളൂ, ഒരു രാത്രി മാത്രം. വന്ന സാധനങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പൂ വിരിഞ്ഞതാണ്. അപ്പം തന്നെ ഇത്രയും പ്രദേശത്ത് ഫുള്ള് ഒരു പൂ വിരിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ഭംഗി അത് അധികാർക്കും ആസ്വദിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ എനിക്കും അപ്പായിക്കും ചേട്ടനും മാത്രമേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അത് വേറെ കാര്യം. പിന്നെ ഞങ്ങള് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്താ ദോഷമുണ്ടോ? മഴ കണ്ടിന്യൂസ് ആയിട്ട് ഈയിടയ്ക്ക് വേനൽ മഴ ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ട് പെയ്തായിരുന്നു. അപ്പൊ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് പ്രശ്നമുണ്ടാവും. ചെറുതായിട്ടൊന്നും ബാധിക്കും അല്ലേ? അത് ചെറുതായിട്ട് ചെറിയ മൊട്ടുകൾ ചീഞ്ഞു പോവുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ കാര്യമായിട്ട് പ്രശ്നമില്ല കേട്ടോ. ഇത് പഴുത്തതാണ്. അതെ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഇതിന്റെ കായ. അപ്പം അതൊന്നുമില്ല അല്ല, ഇതാണ് മൊട്ട്. ആദ്യം ഇതുപോലെയാണ് വരുന്നത്. അതുപോലെ ചെറുകെ ഈ മൊട്ട് കയറി വരും. മൊട്ട് കയറി വന്ന് വലുപ്പമായി ഇവിടെ വേറെ മൊട്ട് കാണിച്ചു തരാം. ഇവിടെ എവിടെയെങ്കിലും കാണാം. ഇവിടെ വലുപ്പമുള്ള മൊട്ട് പൂവാകും. അതത്രയും വലുപ്പമുള്ള പൂവല്ലേ? ആ അവിടെ ഇവിടെ മൊട്ടുണ്ട്. അതെ അതെ, ഇത് നാളെ തന്നെ വിരിയാൻ വേണ്ടി നിൽക്കുന്ന ഇത് ഇവിടെ വന്നിട്ട് നാളെ രാവിലെ 7 മണി വരെ നിൽക്കും. നമ്മുടെ നിശാഗന്ധി പൂവിന്റെ അതേ അതുപോലെ തന്നെയാണ് ഇതിന്റെ പൂ വരുന്നത്. അപ്പം നമ്മൾ ഈ ഇതാണ് ഇതിന്റെ മെച്ചുവേർഡായിട്ടുള്ള മൊട്ട് ഇതാണ്. ഏറ്റവും നാളെ ഇത് പൂ വിരിഞ്ഞാൽ ഇത് കൊഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ചെറിയ ഇതിന്റെ ഈ പുറകിൽ ഈ കാണുന്ന ഇതുണ്ടോ, ഈ ഒരു സംഭവം നമ്മുടെ വലുതായി വലുതായി വരും. അതാണ് ഈ ചെറിയ കായ. ഇത് ഇപ്പം ഇത് കൊഴിഞ്ഞു പോയിട്ട് അധികമായില്ല. എന്നിട്ട് ഈ ഇതിന്റെ ഫ്രണ്ടിലുള്ള ഈ ഭാഗം കരിഞ്ഞു താഴെ. പിന്നെ കാ വലുപ്പം വെച്ച് വലുപ്പം വെച്ച് വരും. ഇങ്ങനെ ഈ വലുപ്പമാവും, പിന്നെ ഈ വലുപ്പമാവും, പിന്നെ ഈ ഒരു വലുപ്പമാവും. അതിനുശേഷം പിന്നെ പഴുക്കും. അതായത് ഈ ഒരു പൂവിന്റെ അവസ്ഥയെന്ന് ഇത് കൊഴിഞ്ഞ് ഈ പൂ പിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ 28 ദിവസം 28 ദിവസത്തിനുള്ളിൽ കാ പഴുക്കും. അതാണ് അതിന്റെ ആ കറക്റ്റ് പരുവെന്ന് പറഞ്ഞത്. 28 ദിവസമാണ് പറയുന്നത്. 2-3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ. അപ്പൊ ആ ഒരു റേഞ്ചിൽ നമുക്ക് പറിക്കാൻ പറ്റും. പിന്നെ 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ അടിയിലുള്ള നല്ല ഇതുണ്ട്, കടുമ്പച്ച കളറുണ്ട്, കളർ വ്യത്യാസമുണ്ട്. അതൊക്കെയാണ് നല്ല മെച്ചേർഡ് ആയിട്ടുള്ള, തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിയുള്ള മെച്ചേർഡ് ആയിട്ടുള്ള തണ്ടുകളാണ്.
അപ്പൊ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കുത്തുമ്പോൾ നമ്മൾ ഈ ഭാഗത്തുനിന്ന് ആണ് കട്ട് ചെയ്യുന്നത്. ഈ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുത്തുമ്പോൾ നമ്മൾ മാതൃസസ്യത്തേന്ന് വരുന്ന ഭാഗം വേണം മണ്ണിൽ കുത്തിവെക്കാൻ. എന്നാലേ അത് വളരുള്ളൂ, എന്നാലേ അത് വളരുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അത് വളരെ വരാം. പിന്നെ രാവിലെ ഒരു 8 മണി വരെയാണെന്നുണ്ടെങ്കിലും വൈകുന്നേരം ഒരു 4:30 ശേഷമാണെന്നുണ്ടെങ്കിലും വെയിൽ കാണത്തില്ല, അന്തരീക്ഷം നല്ലതായിരിക്കും. ഇപ്പം മഴയുടെ ഒരു ചെറിയ ഇതോടെ വരുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നല്ല കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. നമുക്ക് ഇവിടെ ഷെയ്ഡുള്ള സ്ഥലങ്ങളുണ്ട്, ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ അതിനനുസരിച്ച് വളർച്ചയേ ഉള്ളൂ. അപ്പം അത് മേലോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ദിവസം എത്ര ഏകദേശം പറിക്കാൻ കിട്ടും, എത്ര കിലോ? എത്ര കിലോ എന്നല്ല, നമുക്ക് ഇപ്പൊ ചെടി വെച്ചിട്ടാണ് നോക്കുന്നത്. നമുക്ക് 3 വർഷമായിട്ടുള്ള ചെടിയിൽ ഒരു 15 കിലോളം നമുക്ക് ഏകദേശം ഒരു സീസൺ ആണിത്. സീസൺ എന്ന് പറയുമ്പോൾ ഏപ്രിൽ മുതൽ തുടങ്ങും, മെയ് മുതൽ നമുക്ക് പറിച്ചു തുടങ്ങാം. ഏപ്രിൽ മുതൽ മുട്ടിട്ട് തുടങ്ങും, മെയ് മുതൽ നമ്മൾ പറിച്ചു തുടങ്ങാം, മെയ് മുതൽ നമുക്ക് ഒക്ടോബർ വരെ നമുക്ക് ഇതിന്റെ കായ എടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒക്ടോബർ വരെ നമ്മൾ കായ പറിച്ചുകൊണ്ട് ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇങ്ങനെ മുട്ടുകൾ വരും, അന്നേരം 1 മാസം കഴിഞ്ഞിട്ട് കായാവും. അപ്പം ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പം നമുക്ക് ഈ ബൾക്കായിട്ട് ഓരോ സെക്ഷൻ ആയിട്ടാണ് ഇത് പോകുന്നത്. അപ്പം ആ ഈ ഒരു സെക്ഷൻ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു സെക്ഷന് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും അടുത്ത സെക്ഷൻ വരും. അപ്പോൾ അത് ഇറങ്ങിപ്പോവും. അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്, ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇതിനകത്ത് നമുക്ക് എത്ര ചെടിയുണ്ട്? നമുക്ക് ഇതിനകത്ത് ഒരു 4000 മൂടിനകത്ത് 12000 ചെടിയോളം നമുക്ക് ഇതിനകത്തുണ്ട്. ഒരു മൂട്ടിൽ നമ്മൾ എത്ര ഒരു കാല നമ്മൾ എത്ര പ്ലാന്റ് ചെയ്യും? 4 സൈഡിൽ നമ്മൾ ഓരോ പ്ലാന്റ് വെച്ചിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്നുള്ള വളർച്ചയ്ക്കും 4 സൈഡിലോട്ടുള്ള ഒരു ബാലൻസിങ്ങിന്റെ ഒക്കെ എന്തോ സ്വാധീനിക്കും. പക്ഷെ ആണെന്നുണ്ടെങ്കിൽ വെളിച്ചമാണ് അതിന് മെയിൻ ആയിട്ടൊരു ഇത്. മേളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങോട്ട് ഈ സൈഡിൽ നിന്നാണ് വെയിൽ അടിക്കുന്നത്. 10-12 മണി ആകുമ്പോഴത്തേനും അങ്ങ് മേളിൽ വരെ വെയിൽ വരും. അപ്പം ഈ സൈഡിലോട്ടാണ് വളർച്ച കൂടുതൽ, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സൈഡിലോട്ടാണ് കൂടുതൽ വളർച്ച വന്നേക്കുന്നത്. അപ്പം വെയിൽ വെട്ടമൊക്കെ എത്രത്തോളം കൂടുതൽ കിട്ടുന്നു അത്രയും ഉണ്ടാവും. പിന്നെ നമ്മളിതിന്റെ വളമൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളം നമ്മൾ എന്തുവാ അഡീഷണൽ നാച്ചുറൽ ആയിട്ടുള്ള വളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ചാണകപ്പൊടിയും കോഴിവളമാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് വർഷത്തിലൊരു 3-4 തവണ നമ്മൾ ചെയ്തു കൊടുക്കും. നമുക്ക് കോഴിവളമാണെന്നുണ്ടെങ്കിലും കോഴിവളമാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ചാണകപ്പൊടി ഇട്ടാലും മതി. നമ്മൾ ഈ രണ്ട് വളമാണ്. പിന്നെ നമ്മൾ തൈ വെക്കാൻ നേരവും പിന്നെ ഇട സമയങ്ങളിലും നമ്മൾ വേപ്പിൻ മണ്ണാക്കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ കീടങ്ങളുടെ ഒക്കെ ശല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ കൃഷിഭവന്റെ ആനുകൂല്യങ്ങൾ വല്ലതും നമുക്ക് കിട്ടുന്നുണ്ടോ? അല്ല, നമ്മളെ അവര് ഇത്രയും നല്ലൊരു പ്ലാന്റ് നമ്മൾ ഈ ഭാഗത്ത് ചെയ്യുമ്പോഴേ അവരുടെ സഹായങ്ങൾ വല്ലതും നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് അതിന്റെ സഹായങ്ങൾക്ക് നമ്മൾ അങ്ങനെ തേടി പോയിട്ടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിത് എന്താ ആദ്യം വെച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആധാരമാണെന്ന് തോന്നിയോണ്ട് നമ്മുടെ ഒരു സ്വന്തം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമ്മളങ്ങനെ സഹായങ്ങൾക്കൊന്നും കൃഷിഭവനിലോ അങ്ങനെ ഒന്നും സമീപിച്ചിട്ടില്ല. നമുക്ക് അറിയത്തില്ല അതിനെ കുറിച്ച്. വിജയകരമായ രീതിയിൽ ഈ മലയിൽ പ്രത്യേകിച്ച് 19 ജില്ലയില് ശരിക്കും എനിക്കറിയ തോന്നുന്ന നമ്മളാണെന്ന് തോന്നുന്നു ഏറ്റവും മുന്നിൽ ഇതിൽ മികച്ചു നിൽക്കുന്നത്. വേറെ ആരുമില്ല, ഒരിടത്ത് ഇങ്ങനെ ഒരു പ്ലാന്റ് ഇല്ല. എന്തുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ, കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് വരുവാൻ തക്കേണ്ട ഇടയായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൊത്തം ഒന്ന് കവർ ചെയ്ത് കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് കിടക്കുന്നത് പറിക്കുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത് കാണുവാൻ താല്പര്യമുള്ളവർ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി അത്തിക്കയം ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് വെച്ചുച്ചിറ റൂട്ടിൽ 1 കിലോമീറ്റർ പോയാൽ മടന്തവൺ വനത്തുമ്പൂറി എന്ന സ്ഥലത്താണ് നമ്മുടെ ജോസഫ് ചേട്ടൻ്റെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി. ഇവിടെ വരുന്നതായ സന്ദർശകർക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റിയും ഇത് കൃഷി ചെയ്യുന്ന രീതിയെപ്പറ്റിയും വളരെ വിശദമായ രീതിയിൽ നമ്മുടെ ജോസഫ് ചേട്ടനും മകൻ ജസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അതുപോലെ തന്നെ ഇത് വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജോസഫ് ചേട്ടൻ്റെയും മക്കളുടെയും നമ്പര് ഈ വീഡിയോയുടെ മുൻവശത്ത് ആദ്യമേ തന്നെ കൊടുത്തിട്ടുണ്ട്. അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
വളരെ മനോഹരമായ ഒരു പ്ലേസാണ് ഇത്. എല്ലാവർക്കും വന്ന് സന്ദർശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം കാണുന്നതായ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്നതായ ഇതുപോലുള്ള നല്ല വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ ആദ്യമേ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ, ബൈ ബൈ. ഓക്കെ.